ഇത് ഹാജിക്ക. തൃശൂർ ജില്ലയിലെ ചാവക്കാട് ചക്കങ്കണ്ടത്തുകാരൻ എം വി അബ്ദുൽ ഖാദർ ഹാജി എന്ന 61-കാരൻ. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന വ്യക്തിത്വം ഹാജിക്ക തന്നെയായത് പതിറ്റാണ്ടുകൾ പിന്നിട്ട ഇദ്ദേഹത്തിന്റെ കർമ്മസൗകര്യം കൊണ്ട് മാത്രമാണ്. അതാകട്ടെ, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തതാണ് താനും. ഒന്നറിയുക, ഏകദേശ കണക്കനുസരിച്ച് ഇക്കഴിഞ്ഞ 30 ആണ്ടുകളിൽ ഹാജിക്കയുടെ കൈകൾ കുളിപ്പിച്ച മൃതദേഹങ്ങൾ 2500 കടന്നിരിക്കുന്നു. കൃത്യമായി അടയാളപ്പെടുത്തിയിരുന്നെങ്കിൽ ഇതുമൊരു ലോക റെക്കോർഡ് ആകുമായിരുന്ന കണക്കാണ്. ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചാൽ പോലീസ് കേസല്ല, ബോഡി എത്ര വേഗം കൊണ്ടുപോകാം നമുക്ക്. അതേ സമയത്ത് റോഡ് ആക്സിഡൻറ്റ് പോലീസ് കേസാണ്, വീട്ടിൽ കിടന്ന് മരിച്ചാൽ പോലീസ് കേസാണ്. ആ പോലീസിൽ പോയി അവർ എല്ലാ എൻക്വയറി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ബോഡി കൊണ്ടുപോകാനുള്ള പേപ്പർ പോലീസ് തരണം. അവർ തരാത്തോടത്തോളം കാലം ഈ ബോഡി കൊണ്ടുപോകാൻ പറ്റില്ല. അതുമാതിരി തന്നെ ആശുപത്രിയിൽ നിന്ന് മരിക്കഴിഞ്ഞാൽ പോലീസ് കേസല്ല, അത് സാധാരണ നോർമൽ കേസാണ്. അത് നമുക്ക് അവിടെ തന്നെ യെല്ലോ പേപ്പർ കിട്ടും, ഉടനെ പോവുക, ഹെൽത്തിൽ പോവുക, പബ്ലിക് ഹെൽത്തിൽ പോവുക, സി എ ഡി പോവുക, പിന്നെ കാർഗോ, പിന്നെ അതാത് എംബസി, ഇന്ത്യക്കാരാച്ച ഇന്ത്യൻ എംബസി. ഇന്ത്യൻ എംബസിയിലേക്ക് പോകുമ്പോൾ സി എ ഡി നമുക്ക് ഹെൽത്തിൽ നിന്ന് 3 പേപ്പർ കിട്ടും. ഒന്ന് 3 ഡെസ്ക് കേസ് കിട്ടും, പേപ്പർ കിട്ടും. അതൊന്ന് സി എ ഡിയിലേക്ക് പോകണം, ഒന്ന് ഇന്ത്യൻ എംബസി, ഒന്ന് കാർഗോ. അപ്പോൾ അതായിട്ട് ഇപ്പോൾ സി എ ഡി പോയാൽ 7 പേപ്പർ വരും. ഈ 7 പേപ്പറിൽ 5 എണ്ണം തിരിച്ച് ഹെൽത്തിൽ കൊണ്ടുപോകണം. അതാണ് അവർ ഇവിടെ നിന്ന് പോകാനുള്ള റിക്കാർഡ്. ആദ്യമായിട്ടും ലാസ്റ്റായിട്ടും ഹെൽത്താണ് എല്ലാ പേപ്പറും തരിക. ഇവിടെ നിന്ന് ഇന്ത്യക്കാരാന്ന് വെച്ചാൽ ഇന്ത്യ കാർഗോ പോയി, കാർഗോ ബില്ല് ഫോട്ടോ കോപ്പി, സി എ ഡി പേപ്പർ ഒന്ന്, ഹെൽത്ത് പബ്ലിക് ഹെൽത്തിൻ്റെ ഒന്ന്, പോലീസാണെങ്കിൽ പോലീസിൻ്റെ ഒന്ന്, മോർച്ചറി മരണ സർട്ടിഫിക്കറ്റ് ഒന്നായിട്ട് പോയി എംബസിയിൽ പോയി പാസ്പോർട്ടും കൂടി പോയാൽ അന്ന് 75 റിയാല് കെട്ടിയിരുന്നു. അതായത് 2008 വരെ, 2006 വരെ 75 റുപ്യ കിട്ടിയിട്ട് നമുക്ക് ബോഡിക്കുള്ള പേപ്പർ തന്നെ അത് ഇല്ലാണ്ടായി. ഇവിടുന്ന് പോയ അംബാസഡർ അത് ഇല്ലാതാക്കി. കുറേ കാലമായി തുടങ്ങിയിട്ട് വേണമെന്നും വേണ്ടെന്നും അദ്ദേഹം വന്നതിൻ്റെ ശേഷമാണ് 75 റിയാല് വേണ്ടാന്ന് വെച്ചത്. ഇപ്പോൾ 2 റിയാല് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതും ഇല്ലാന്ന്, അതും ഒഴിവാക്കി ഡെസ്ക് കേസിൽ മാത്രം. ബോഡി പോകണതിന് 30 4 മണിക്കൂർ മുമ്പ് പോയാൽ ഇവിടുത്തെ എയർപോർട്ട് എമിഗ്രേഷൻ കസ്റ്റംസ് അവർ ചെന്ന് കഴിഞ്ഞാൽ ഈ പേപ്പറിൽ നിന്ന് അതിൽ സീൽ അടിച്ച് തരും. ലാമാന പോകാനുള്ള പെർമിഷൻ അവർ തരിക. എക്കാമ ക്യാൻസലാക്കണം, എക്കാമ ഇല്ലെങ്കിൽ അതിന് ഫൈൻ കെട്ടണം. അതെ, 3 മാസം വരെ ഫൈനില്ല. 3 മാസം ഞാൻ ഫൈൻ കെട്ടണം, 1 ദിവസം 10 റിയാല്. എന്നിട്ട് അതായിട്ട് മോർച്ചറിയിൽ കൊണ്ടു കൊടുത്താൽ, മോർച്ചറിയിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്തം അവരാണ്. അവരാണ് ഈ ബോഡി പാക്ക് ചെയ്യാൻ നമ്മൾ 4-5 ആൾക്കാർ വേണം. പാക്ക് ചെയ്ത് ആംബുലൻസ് കയറ്റി കഴിഞ്ഞാൽ ആംബുലൻസ് ഡ്രൈവറാണ് ബോഡി കൊണ്ടുപോകണം. എന്നിട്ട് അവിടെ എയർപോർട്ടിൽ കാർഗോ എല്ലാം ക്ലിയർ അവർ നടത്തും. പക്ഷെ നമ്മുടെ പേപ്പർ എല്ലാം ക്ലിയർ ആവണം. അത് ഒരു ബുദ്ധിമുട്ടില്ല. എന്തിനും എല്ലാ സൗകര്യങ്ങളും നടുകയുണ്ട്. ഇപ്പോൾ മുസ്ലിം അല്ലാത്തവരെ മരിച്ചു കഴിഞ്ഞാൽ ദുഃഖാനിലേക്ക് കൂടുന്ന ആംബുലൻസ് വിട്ടായിരുന്നു. അവിടെ അതിന് കുഴി വയ്ക്കാനുള്ള ആൾക്കാരുണ്ട്. അവർ കുഴി വെച്ച് ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ അവർ കുഴിയായി തയ്യാറായി. പക്ഷെ അവർ ലേബേഴ്സ് പുറത്ത ആൾക്കാരാണ്. ഇതെല്ലാം ചെയ്യണം, അവർക്ക് എന്നെ കൊടുക്കണം. 1968 ഖത്തറിലെത്തിയതാണ് കർമ്മത്തെ തപസ്യയായി സ്വയം സ്വീകരിച്ച ഈ നാട്ടിൻ പുറത്തുകാരൻ. 2.5 മാസത്തെ ലോഞ്ച് യാത്രയ്ക്കൊടുവിൽ ആദ്യം ദുബായ് കടൽ തീരത്ത്, 4 മാസങ്ങൾക്ക് ശേഷം ഖത്തറിലേക്ക്. അബ്ദുൽ ഖാദർ എന്ന 19-കാരൻ്റെ 41 വർഷത്തെ പ്രവാസ ജീവിതം തുടങ്ങുന്നത് അവിടെയാണ്. ഹോട്ടൽ ജീവനക്കാരനായി ഏറെ നാൾ, AC വർക്ക്ഷോപ്പിൻ്റെ മേഖലയിലേക്ക് തിരിഞ്ഞത് പിന്നീടുള്ള ചരിത്രം. മൃതദേഹങ്ങൾ കുളിപ്പിക്കാനും മറവ് ചെയ്യാനും വിദേശികളുടേത് കയറ്റി അയക്കാനുമുള്ള തൻ്റെ ആദ്യകാല യാത്രകൾ സൈക്കിളിലായിരുന്നെന്ന് ഹാജിക്ക് ഓർക്കുന്നു. ചിലപ്പോൾ രാത്രി ഉറങ്ങിൻ്റെ അല്ല സുഖമല്ലാണ്ട് പനി പിടിച്ചിട്ടൊക്കെ ഇത് വിളി കളം കേട്ട പിന്നെ ദൈവം എനിക്കൊരു ശക്തി തരികയാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ തിങ്കൾ വേണം എനിക്ക് നോമ്പാണ്, ഇതൊക്കെ വിട്ട് ഞാൻ പോകും പുറത്ത്, ഇത് ചെയ്യാൻ പോകും. അത് ചെയ്ത് വന്നു കഴിഞ്ഞാണ്ടല്ല മനസ്സിന് ഏറ്റവും വലിയൊരു സന്തോഷമാണ്, ഏറ്റവും വലിയ സന്തോഷമാണ്. പിന്നോട് എയർപോർട്ടിൽ നിന്ന് വരും എമിഗ്രേഷൻ ക്ലിയറൻസ് ചെല്ലുമ്പോൾ ഉത്തവാ എന്നെനിക്ക് നോമ്പല്ലേ, എന്തിനീ സമയത്ത് വന്ന്? അൽഹംദുലില്ലാ, ശുക്രാണ്, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും. ചൂടല്ലേ ഈ വ്യാഴാഴ്ച നോമ്പ് നോട്ടി കൂടത്തുകാരൻ ആരെയും പറഞ്ഞാച്ചാൽ പോരെ. പക്ഷെ അവിടെ ഉള്ളവർ ഏത് സമയത്ത് ഞാൻ ചെന്നാലും എനിക്ക് ക്ലിയറൻസ് വരും.
ചിലപ്പോൾ രാത്രി ഒരു മണിക്കാവും, ഞാൻ ഉച്ച കാലത്തിയല്ലോ, ഇന്നെ മുടക്കില്ല. മൂന്ന് എമിഗ്രേഷൻ ഉണ്ട് അവിടെ, ഇതൊക്കെ ഞാൻ ചെറുക്കിയല്ല, ഇന്ന അവിടെ ആരും പോകണമെന്ന് പറയില്ല, അത് എനിക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഒരു 4 മണിക്കൂർ മുമ്പ് കൊടുക്കുള്ളൂ അവർ, നമ്മൾ എപ്പോൾ എന്നാലും ഇനി ഇല്ലെങ്കിൽ അവിടെ ഇരുത്തിയിട്ട് എവിടെയെങ്കിലും അവരൊക്കെ ആരെങ്കിലും പോയിട്ട് കൊടുത്തുകൊണ്ടിരും. അങ്ങനെ സഹോദരനാണ് അവിടെ ചെയ്യുന്നത്. എന്നിട്ട് ഇനി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയും. പെണ്ണും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവേ എമിഗ്രേഷനിലെ ഓഫീസർമാർ, പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. സൗദ്വ അവരേത് ബോഡി എന്നാൽ അപ്പത്തെ അപ്പ ജലിനാലില്ല വൈനാലി രാജ്യമെന്ന്. ഖത്തറിൽ അരങ്ങേറുന്ന പരിപാടികളിലെ ധൂർത്തുകൾ പലപ്പോഴും വൃദ്ധരായ മാതാപിതാക്കളെയും അവരുടെ ജീവിതാവസ്ഥകളെയും മറന്നുകൊണ്ടാണെന്ന് ഹാജിക്കയുടെ വാക്കുകൾ നമുക്ക് മുന്നിൽ ശേഷിപ്പിക്കുന്നതാകട്ടെ ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങളാണ്. ഇവിടെ ഉള്ള എല്ലാ എംബസിയിൽ കണ്ണമാനും ഇവിടെ അവിടെ റേഷ്യതുണ്ട് സംഘടന ഇന്ത്യക്കാർ കണ്ണമാൻ സംഘം. ഞാൻ ഇവരോടൊക്കെ പറയാം, നിങ്ങളെല്ലാവരും സഹകരിക്കണം, നിങ്ങളെല്ലാവരും ഇതിൽ ഉൾക്കൊള്ളണം, ഇത് നല്ലൊരു ദൗത്യമാണ് എന്നൊക്കെ പറയും. ആന്നെല്ലാവരും പറയും, ആര് വിളിച്ചാലും അവർക്കൊരു ഇതിന് മനസ്സാക്ഷി ഇല്ലെങ്കിൽ ഒന്നും നടക്കുള്ളൂ. മനസ്സാക്ഷിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദൗത്യം, അത് എല്ലാവർക്കും ഉണ്ടായെന്ന് വരില്ല, അവർക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ എല്ലാ പരിപാടിയിലും ഞാൻ പറയും, എല്ലാ കാര്യത്തിലും പറയും. ഞാൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞല്ലോ, എല്ലാവർക്കും അരി വേണം, പാലക്കാട് അരി വേണം ഒക്കെ എന്ന് പറഞ്ഞത്. ഞാനെന്താ പറഞ്ഞത്, അദ്ദേഹത്തെ മനസ്സിലായണ്ട, ഇവിടെ കണ്ണമാന ആൾക്കാർ ജയിലിലേക്കുണ്ട് സാറേ, അവർക്ക് പാസ്പോർട്ട് കൊടുക്കുക, ഔട്ട് പാസ് കൊടുക്കുക. ഇവിടെ വന്നിട്ട് പ്രധാനമന്ത്രി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിനെല്ലാം മറുപടി പറഞ്ഞത്, ഇന്ത്യയിലത്തെ നിയമം ഹാജിക്കാക്കും മാലുമേന അറിയില്ലേ, എത്രയും പരിശ്രമിക്കുക ഹാജിക്ക, നമുക്ക് വലിയ പ്രാർത്ഥന കർണ ഇങ്ങനത്തെ ദൗത്യൻ്റെ ജീവിതത്തിൽ ആരും കേട്ടിട്ടില്ല. ഹാജിക്കാക്കൽ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, ഹാജിക്ക ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ പ്രാർത്ഥിക്കുക. ഇനി ഹാജിക്കയെക്കുറിച്ച് മറ്റുള്ളവർക്ക് എന്ത് പറയാനുണ്ടെന്ന് കേൾക്കാം. ആദ്യമായി ഖത്തറിലെ മുൻ ഇന്ത്യൻ അംബാസിഡറും ഇപ്പോഴത്തെ ബഹ്റിൻ അംബാസിഡറുമായ ഡോക്ടർ ജോർജ് ജോസഫിന്റെ വാക്കുകൾ. 3.5 വർഷം ഖത്തറിൽ അംബാസിഡറായിട്ട് സെർവ് ചെയ്ത കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ത്രിൽ ഉണ്ടാക്കിയിരുന്ന, ഏറ്റവും കൂടുതൽ അഭിമാനം ഉണ്ടായ ഒരു വലിയൊരു സ്രോതസ്സായിരുന്നു അരിക്ക. അതായത് അഹന്ത കൊണ്ട് അരിക്ക് പറ്റാത്തതെന്ന് കവി കൊണ്ട് വിശേഷിപ്പിച്ച് പുണ്യം മാത്രം കഴിഞ്ഞതിലുള്ള ഒരു മഹാവ്യക്തിത്വമാണ് അദ്ദേഹം. ഖത്തറിലെ സാമൂഹ്യ പ്രവർത്തകനും ഹാജിക്കയുടെ സന്തത സഹചാരിയുമായ അബ്ദുൽ സലാം. ഹാജിക്കാന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മള് ഞാൻ പറയാതെ തന്നെ ഇവിടെ എല്ലാവർക്കും ഹാജിക്കാനെ അറിയാം. അംഗീകാരങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒന്നും ചെയ്യാറില്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അദ്ദേഹത്തിന് കിട്ടുന്ന സമാധാനം, വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഈ കർമ്മങ്ങൾക്ക് ആർക്കും അംഗീകാരം കൊടുക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബംഗ്ലാദേശായാലും നേപ്പാളിയായാലും ആരും മരിച്ചാലും ഏത് നാട്ടുകാരാണോ ഏത് ജാതിയാണോ മതമാണോ എന്ന് നോക്കാതെ ആ ഒരു കർമ്മം ചെയ്യാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഒരു 4-5 വർഷമായിട്ട് അദ്ദേഹത്തെ വളരെയധികം നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. ആ കുടുംബമായിട്ടും നല്ല ബന്ധമുള്ള ഒരാളാണ് ഞാൻ. പുതിയ തലമുറയോട് ഹാജിക്ക് എന്ന പിതാമഹൻ പറയുന്നത് ഇങ്ങനെയാണ്, ലോകം പഴയതുപോലെയല്ല മക്കളെ, ഏറെ മാറിയിട്ടുണ്ട്, സൂക്ഷിക്കണം.